വെൽക്കം ടു ടിപ്സ് ഓൺ ഹാപ്പി ലൈഫ്. നമ്മുടെ ഓരോരുത്തരുടെയും ചർമ്മം ഓരോ രീതിയിലുള്ളതാണ്. അതായത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്കിന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ്. ഇതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. നിർജ്ജലീകരണ ചർമ്മം, സംവേദനക്ഷമത കൂടിയ ചർമ്മം, മുഖക്കുരുവുള്ളത്, വിരൂപ ചർമ്മം, വാർദ്ധക്യ ചർമ്മം, ഹൈഡ്രേറ്റഡ് ചർമ്മം, ഇങ്ങനെ പല ടൈപ്പ് പറയാനാണെങ്കിലുണ്ട്. ഒരു സ്കിൻ ടൈപ്പിൽ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടായിരിക്കും പലപ്പോഴും ഓയിലി സ്കിന്നിനുള്ളത് ഉള്ള ഫേസ് പാക്ക് ഒരു പക്ഷേ ഓയിലി സ്കിന്നിൽ ഉള്ള മറ്റൊരു പേഴ്സണ് ചിലപ്പോൾ അതത്ര മാച്ച് ആവാതെ വരുന്നത്. പതിവായിട്ടുള്ള പരിചരണം ചർമ്മത്തിന് നൽകാതിരുന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാകാറുണ്ട്. ഏജ്ഡ് സ്കിന്നിൽ ധാരാളം വരകളും ചുളിവുകളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ചർമ്മത്തിൻ്റെ ചുളിവുകൾ കാണാറുണ്ട്. ഹൈഡ്രേറ്റഡ് സ്കിന്നാണെങ്കിൽ ഇത് ശരിക്കും ഒരു വീർത്തിരിക്കുന്ന പോലെ, അതുപോലെ ഇടുങ്ങിയതായിട്ടും കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് ഇടുങ്ങിയതായിട്ടൊക്കെ തോന്നും. നീർക്കിട്ട് വന്ന് വീർത്തിരിക്കുന്ന ഒരു ഫീലാണ്. ഇവരുടെ ചർമ്മത്തിൽ നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്, അതുപോലെ തന്നെ വിഷമയവുമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല ചർമ്മം സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡെയിലിയുള്ള ചർമ്മ സംരക്ഷണമാണ്. ഡെയിലി നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ശീലിക്കേണ്ട ഒന്നാണ് സ്കിൻ കെയർ. നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഡ്രൈ സ്കിന്നുള്ളവർ ഓയിലി സ്കിന്നിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡ്രൈ സ്കിന്നുള്ളവർ ഏജിങ് സ്കിന്നിലേക്ക് പോകാതിരിക്കാനായിട്ട് ഹെർബൽ ബാത്ത് പൗഡർ ഉപയോഗിച്ച് ചർമ്മം ശുദ്ധമാക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ദയവായി കമൻറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതാണ്. സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ചർമ്മത്തിലുള്ള പ്രകൃതമായ ഓയിൽ കൂടി നഷ്ടമാവുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നൊരു കാര്യം. അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന നമ്മുടെ സ്കിന്ന് ഈർപ്പമുള്ളതായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. എണ്ണമയമുള്ള ചർമ്മം ഉള്ളവർക്ക് പൊതുവേ മുഖക്കുരു, കുരുക്കൾ, മറുക്, പാടുകൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത്തരം പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് നാച്ചുറൽ ക്ലെൻസർ നമുക്ക് ഉപയോഗിക്കാം. ടീനേജിൽ നമ്മുടെ ചർമ്മം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബത്തിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുരുക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ചിലരിലിത് 14 മുതൽ 40 വരെ ആ ഒരു ഏജിൽ കാണാറുണ്ട് മുഖക്കുരു. അപ്പം മുഖക്കുരു തടയാനുള്ള പരിചരണങ്ങൾ ചെയ്യുകയാണ് നമുക്കതിന് ചെയ്യാൻ പറ്റിയ കാര്യം. അത് ചെയ്യുന്നതിലൂടെ മുഖക്കുരു വരുന്നത് തീർച്ചയായിട്ടും കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുഖക്കുരു ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന ഫേസ് പാക്ക്. ഏജിങ് പ്രോസസ്സ് സ്ലോ ചെയ്യുവാനായിട്ട് സൗന്ദര്യ സംരക്ഷണം തുടങ്ങുന്നത് സാധാരണയായിട്ട് ഒരു 40-കളിലാണ് സാധാരണ എല്ലാവരും ചെയ്തു തുടങ്ങുന്നത്. പക്ഷേ അതല്ല കറക്റ്റ് ഏജ് എന്ന് പറയുന്നു. 25 വയസ്സ് മുതൽക്കാണ് ചർമ്മ സംരക്ഷണം ചെയ്തു തുടങ്ങേണ്ടത്. പ്രത്യേകിച്ചും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ പ്രത്യേക പരിചരണം ആവശ്യമായിട്ട് വരും. ഈ ഒരു പ്രായം മുതലേ ചർമ്മത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചുള്ള പരിചരണം ചെയ്യുകയാണെങ്കിൽ ചർമ്മം കൂടുതൽ നാൾ നല്ല യങ്ങായിട്ട് നിലനിർത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നമാണ് മുഖം വളരെ ഡാർക്കായി പോവുക എന്നൊരവസ്ഥ. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഡാർക്കാവുകയും അതോടൊപ്പം തന്നെ ചുളുകൾ വരികയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുരുഷന്മാരുടെ കേസിൽ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക. അത് പെട്ടെന്ന് നിങ്ങളെ ഏജ്ഡായിട്ട് തോന്നിക്കുന്നൊരു കാര്യമാണ്. അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഡെയിലി കൃത്യമായ സമയത്ത് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഫേസ് പാക്ക് ചെയ്യുക. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു 25 വയസ്സ് മുതലേ ഫോളോ ചെയ്യുക. അതിനു മുമ്പ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കിന്ന് നല്ല യങ്ങായിട്ട് ക്യൂട്ടായിട്ടൊക്കെ ഇരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ്
ഫേസ്ബുക്കിലൂടെയൊക്കെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് റിപ്ലൈ തരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനത് കാണണമെന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂട്യൂബിൽ തന്നെ വന്നിട്ട് ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും ശ്രദ്ധിക്കുക. നിങ്ങൾ ചോദിച്ച മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.